യമഹയുടെ RX100നെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കേൾക്കാത്തവരുണ്ടോ? ഇതാ ഈ വണ്ടിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഈ വണ്ടിയെ കുറിച്ചുള്ള വിശേഷങ്ങളല്ല ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ യമഹ വീണ്ടും ഈ ഒരു RX100 2023 അവതരിപ്പിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു പുതിയ വണ്ടി ആയിട്ടൊന്നുമല്ല ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഫുഡ് പെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് RX100നെ കുറിച്ച്, അതായത് പഴയ RX100നെ കുറിച്ചും പിന്നെ പുതിയ ഒരു RX100 ഇപ്പോൾ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന RX100 എങ്ങനെയായിരിക്കും, അതെങ്ങനെയായിരിക്കും മാർക്കറ്റിൽ ആ ഒരു വണ്ടിയുടെ മൂവിങ് എന്നതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ പഴയ ഒരു RX100 എന്ന് പറഞ്ഞാൽ 1985 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. 98 CC സിംഗിൾ സിലിണ്ടർ എഞ്ചിനുള്ള ഒരു വണ്ടിയായിട്ടായിരുന്നു അത് അന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു 4-സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയൊക്കെയായിരുന്നു RX100 ഇന്ത്യയിൽ ആ സമയത്ത് ലോഞ്ച് ചെയ്തിരുന്നത്. ഒരു അന്നത്തെ കാലത്തെ ഒരു ലെജൻഡായിട്ടൊക്കെ തന്നെ നമുക്ക് RX100നെ വിളിക്കാം. കാരണം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള വണ്ടികൾക്ക് അത്രയും റേറ്റാണ് ആ വണ്ടിക്ക് ഇന്ന് കിട്ടാൻ. ഇന്നും നല്ല മാർക്കറ്റുള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണെങ്കിൽ നല്ല മാർക്കറ്റുള്ള ഒരു വണ്ടി തന്നെയാണ് RX100. ചിലവരൊക്കെ അത് ചെറിയ ചെറിയ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് ആ ഒരു വണ്ടിയുടെ ലുക്സ് തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് തന്നെ തോന്നും അടിപൊളിയായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഇത് ഏതാ വണ്ടി, അല്ലെങ്കിൽ ഈ വണ്ടി ഇങ്ങനെ വരാമായിരുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. RX100 എഞ്ചിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിൻ്റെ ആ ഒരു വാല്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 11 BHP ആണ് അതിൻ്റെ ഒരു പവറിൻ്റെ ഭാഗം വരുന്നത്. ഒരു 10.39 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനായിരുന്നു. ഇനി അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളും ഒരു 100 CC ബൈക്കിനെ വെച്ച് തരുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന കിടിലനായിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു. ഇതൊരു 2-സ്ട്രോക്ക് എഞ്ചിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്രോളിൻ്റെ ഇപ്പോൾ ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വണ്ടി യൂസ് ചെയ്തത് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വണ്ടിയുടെ ഒരു ലുക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹാൻഡിലിങ്ങും പിന്നെ ആ ഒരു മൊത്തം ആ ഒരു ബോഡിയുടെ ഡിസൈനും പിന്നെ അതുപോലെ തന്നെ ആ വണ്ടിയുടെ ഒരു എക്സോസ്റ്റ് നോട്ടും പിന്നെ ആ എഞ്ചിൻ തരുന്ന ആ ഒരു പവറും ആണ്. ഇനി പുതിയൊരു വണ്ടിയിലേക്ക് യമഹ അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2026 ഒരു പ്ലാനിലാണ് യമഹ RX100നെ രണ്ടാമതും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു രണ്ടാമത് ആ ഒരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാവും ഉണ്ടാകാൻ പോകുന്നതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. XSR എന്നൊരു വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന പ്രതീക്ഷിച്ചിരുന്ന കുറേ വാഹന പ്രേമികളുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു XSR ഇന്ത്യയിലേക്ക് വരുന്നതും അത് നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു. ഞാൻ തന്നെ പല മാഗസീനിലും ന്യൂസുകളിലും ഒക്കെ XSR കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് ഈ അടുത്തായിട്ട് നമുക്ക് ലോഞ്ച് ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവസാനം XSR ഒരു FZX എന്ന രൂപത്തിൽ പ്രതീക്ഷകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വേറൊരു വണ്ടിയായിട്ടായിരുന്നു ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത്. ഇനി ഈ വരാൻ പോകുന്ന RX100നും നമ്മളുടെ പ്രതീക്ഷകളൊക്കെ തകർത്തെറിഞ്ഞിട്ടുള്ള ഒരു രൂപമായിരിക്കുമ്പോൾ എന്നുള്ളതും ചിന്തിക്കാവുന്നതാണ്. ഇനി നമുക്ക് പുതിയ RX100 എങ്ങനെയൊക്കെ, അതായത് നമ്മൾ അറിഞ്ഞിട്ടുള്ള വാർത്തകൾ വെച്ചിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും പുതിയ RX100 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്തൊക്കെയായാലും നമുക്ക് പഴയ ഒരു എഞ്ചിൻ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അതൊരു 2-സ്ട്രോക്ക് എഞ്ചിനാണ്. ഇപ്പോൾ നമ്മൾ BS6 എഞ്ചിൻസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ RX100 വരുമ്പോൾ BS7 ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടോട്ടലി പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു എഞ്ചിനിലേക്ക് വരുമ്പോൾ ആ ഒരു എഞ്ചിൻ തന്നിരുന്ന ഫീൽ എത്രത്തോളം പുതിയ RX100 തരാൻ കഴിയുമെന്നുള്ളത് സംശയം തന്നെയാണ്. ഇനി വേറൊരു കാര്യത്തിലേക്ക് നോക്കിയാൽ ലുക്സ് ഏകദേശം ഒക്കെ യമഹയ്ക്ക് അതുപോലെയോ ചിലപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊക്കെ ലുക്സും കാര്യങ്ങളൊക്കെ യമഹയ്ക്ക് ചിലപ്പോൾ തരാൻ സാധിച്ചു എന്ന് വരും. പക്ഷേ എഞ്ചിൻ്റെ കാര്യം അപ്പോഴും കൺഫ്യൂഷൻ തന്നെയാണ്. ഇനി എക്സോസ് നോട്ടും കാര്യങ്ങളും BS6 വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സോസ് നോട്ട് ഉണ്ടാക്കി എടുക്കേണ്ടി വരും. അതും എത്രത്തോളം സാധ്യമാവും എന്നുള്ളത് ആ ഒരു വണ്ടി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. RX100 ഇപ്പോൾ ഇനി പുതിയതായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ജനങ്ങൾ അതിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ വാഹന പ്രേമികളുടെ ഇടയിലേക്ക് ആ വണ്ടി എത്രത്തോളം കടന്നു ചെല്ലുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടായിരിക്കും. ഈ സിനിമകളൊക്കെ ഇന്നത്തെ കാലത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നുണ്ടാക്കിയ ഓളം ഇന്ന് ഉണ്ടാക്കിയ കൊള്ളം എന്നില്ല. കാരണം കാലം മാറിപ്പോയി, എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് ചിലപ്പോൾ ഈ ഒരു ഫീൽഡിലും വന്നോളുന്നുണ്ടാവും. കാരണം ഇത് പണ്ടത്തെ RX100നെ ആൾക്കാർ ഇന്നും ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ആ ഒരു ആ എഞ്ചിൻ തരുന്ന ഒരു കംഫർട്ടും പിന്നെ ആ റൈഡ് ചെയ്യുമ്പോൾ ഒരു കിട്ടുന്ന ഒരു ഫീലും പിന്നെ ആ ഒരു എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സംഭവം അതേപോലെ തന്നെ യമഹയ്ക്ക് പുതിയ വണ്ടിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഡൗട്ട്ഫുൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ RX100 വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സിസ്റ്റത്തിലുള്ള ഒരു പുതിയ വണ്ടിയായിട്ടായിരിക്കും വരിക. അപ്പോൾ ആ വണ്ടി എത്രത്തോളം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയണം. ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ചിലരെങ്കിലും RX100 ഒരു കടുത്ത ഫാൻസ് ആയിരിക്കും. ചിലപ്പോൾ RX100 ഉപയോഗിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന വണ്ടിയിലെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തൊക്കെയായാലും യമഹയിലൊരു കമ്പ്യൂട്ടർ സെഗ്മെൻ്റ് ആയിട്ടായിരിക്കും RX100 തിരിച്ച് ലോഞ്ച് ചെയ്യുക. എന്നാൽ ഒരു റൈഡിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഒരു ക്രൂയിസ് മോഡൽ റൈഡിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു രൂപത്തിലായിരിക്കാം RX100 തിരിച്ചു വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഓൾറെഡി സ്പോർട്സ് ബൈക്കുകളും നേക്കഡ് സ്പോർട്സ് ബൈക്കുകളും കുറേ യമഹയിൽ ഇപ്പോൾ ഉണ്ട്.
ഇന്ന് നമുക്ക് മെയിൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബൈക്കും RX100 പോലെ തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കമ്മ്യൂട്ടർ സെഗ്മെന്റ് വണ്ടി തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അത്തരം ഒരു വണ്ടി വരട്ടെ എന്ന് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നു. RX100 ഇനി തിരിച്ചു വരുമ്പോൾ അതിന്റെ എഞ്ചിന്റെ പല, അതായത് എഞ്ചിന്റെ ഹോഴ്സ് പവറും ടോർക്കും കാര്യങ്ങളൊക്കെ പലയിടത്തും ഞാൻ വായിക്കുക കേൾക്കൊക്കെ ഉണ്ടായി. ഞാൻ അതൊന്നും എന്റെ വീഡിയോയിൽ പറയുന്നില്ല, കാരണം ഒരു ബ്രാൻഡും ആ ഒരു വണ്ടി ഇറങ്ങുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്തായിരിക്കും, ആ ഒരു ലോഞ്ചിങ് ഡേറ്റിലായിരിക്കും അവർ A to Z കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പൊ പറയുന്ന കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീഡിയോയിൽ ആ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ RX100 തിരിച്ചുവരവിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ബിഗ് ബൈ.